പ്രഖ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ജീവന്റെ വിലയുള്ള ഈ യാത്രയിൽ സർക്കാർ നമുക്കൊപ്പമല്ല, നമുക്ക് മുൻപ് തന്നെ വഴിതെളിച്ച് മുന്നേറുകയാണ്. കൊറോണ നൽകിയ മെന്റൽ സ്ട്രെസ്സിനിടെ ആശ്വാസം നൽകുന്ന, ഒപ്പം മനസ്സിന് ഉണർവ് നൽകുന്ന ഒരു വാർത്ത. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പോകുന്നു എന്നതാണ്. സഞ്ചാര മേഖലയുടെ നട്ടെല്ലൊടിച്ചാണ് ഈ കോവിഡ് കാലം കടന്നു പോകുന്നത്. മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തുറക്കണമെന്നാവശ്യപ്പെട്ട് CAE അടക്കം സർക്കാരിനെ സമീപിച്ചിരുന്നു. ഒക്ടോബറോടുകൂടി ഇത് സാധ്യമാകുമെന്ന ഉറപ്പാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും നൽകിയത്. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിക്കൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയാണ് കേരളത്തിലെ ടൂറിസം മേഖല അതിന്റെ പ്രൗഢി പൊടി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ടിക്കറ്റ് ഉപയോഗിച്ച് പ്രവേശന നിയന്ത്രണം ഉറപ്പാക്കിയിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ആദ്യം തുറക്കുക. ഒക്ടോബർ 1, 15 എന്നീ തീയതികളിലാണ് അടുത്ത ഘട്ടം. കോവിഡ് പ്രതിരോധ ചട്ടങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തും. ആദ്യം ആഭ്യന്തര ടൂറിസ്റ്റുകൾക്ക് അവസരമൊരുക്കും. രണ്ടാം ഘട്ടത്തിൽ ഹിൽ സ്റ്റേഷനുകൾ, ഹൗസ് ബോട്ടുകൾ തുടങ്ങിയവ. മൂന്നാം ഘട്ടത്തിലാണ് കൂടുതൽ സഞ്ചാരികൾ എത്താൻ സാധ്യതയുള്ള ബീച്ചുകൾ അടക്കം തുറക്കുക. 35 ലക്ഷം പേരുടെ ഉപജീവന മാർഗമാണ് ടൂറിസം മേഖല. 15 ലക്ഷം പേർ നേരിട്ട് തൊഴിലെടുക്കുന്നു. 20 ലക്ഷത്തിലേറെ പേർ പരോക്ഷമായും. 4000 ഹോട്ടൽ റിസോർട്ടുകൾ, 1000-ൽ പരം ഹൗസ് ബോട്ട്, 100-ൽ ഏറെ ആയുർവേദ കേന്ദ്രം, 1000-ൽ പരം ടൂർ ഓപ്പറേറ്റിംഗ് സ്ഥാപനങ്ങൾ, സാഹസിക വിനോദസഞ്ചാര യൂണിറ്റ് തുടങ്ങിയവ അടഞ്ഞുകിടക്കുന്നു. സംസ്ഥാനത്തെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. കോവിഡ് പെരുമാറ്റച്ചട്ടം കർശനമായി പാലിച്ചാണ് പ്രവർത്തനം. വനാശ്രിത സമൂഹത്തിന്റെ ദുർബല വിഭാഗക്കാരായ 2000 പേരെ പ്രത്യക്ഷമായും 70,000 കുടുംബങ്ങളെ പരോക്ഷമായും സഹായിക്കാൻ കൂടിയായിരുന്നു തീരുമാനം. 10-നും 65-നും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം. കഫറ്റേരിയകൾ അടക്കം തുറക്കും. ഭക്ഷണം പാഴ്സലായി മാത്രമേ നൽകൂ. ട്രക്കിംഗ്, സവാരി, മ്യൂസിയം, ഭക്ഷണശാല, ഇക്കോ ഷോപ്പ് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ്. മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങിയിട്ടുമുണ്ട്. കോവിഡ് കാലഘട്ടത്തെ അതിജീവിച്ച് തിരിച്ചു വരാൻ ഒരുങ്ങുന്ന ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും തേടുന്നതിന്റെ ഭാഗമായി എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്നും ഗവൺമെന്റ് പ്രോട്ടോകോൾ പാലിച്ച് സഞ്ചാരികൾക്ക് അവരുടെ അവധിക്കാലം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സർക്കാർ ഇതര സ്ഥാപനങ്ങളും മുൻകൈയെടുത്ത് കൂടുതൽ സാഹചര്യം ഒരുക്കണമെന്നും ടൂർ ഓപ്പറേറ്റീവ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. രണ്ട് വെള്ളപ്പൊക്കവും നിപ്പയും നൽകിയ തിരിച്ചടികളിൽ നിന്നും കരകയറി വരുന്ന കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കോവിഡ് നൽകിയ പ്രഹരം ചെറുതൊന്നുമല്ല. എന്നാൽ നിയന്ത്രണങ്ങളോടെ വീണ്ടും കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ സഞ്ചാരികൾക്കായി തുറക്കപ്പെടുമ്പോൾ അധികം വൈകാതെ തന്നെ നിലവിലെ സ്ഥിതി തരണം ചെയ്യാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. പ്രകൃതിയും അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനയുഗം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.